ബലാത്സംഗ കേസിൽ നടൻ സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. കേസിൽ പ്രത്യേക അന്വേഷണ സംഘവും സിദ്ദീഖും സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. ജാമ്യാപേക്ഷ സുപ്രീംകോടതിയെ തള്ളിയാൽ ഉടൻ തന്നെ അറസ്റ്റിലേക്ക് അടക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്, പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. നടൻ സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് സുപ്രീംകോടതിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ ഇന്ന് തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സുപ്രീംകോടതി ഈ ഹർജി പരിഗണിക്കുന്നതിന് മുമ്പായി സിദ്ദീഖും ഒപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘവും സത്യവാങ്മൂലങ്ങൾ സമർപ്പിച്ചിരുന്നു. സിദ്ദീഖിന്റെ സത്യവാങ്മൂലം കഴിഞ്ഞ ദിവസമാണ് സമർപ്പിച്ചത്. അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് അന്വേഷണവുമായി താൻ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട്, ചോദ്യം ചെയ്യലിനായി ഹാജരായിരുന്നു. ഒപ്പം തന്നെ അന്വേഷണ സംഘം ആവശ്യപ്പെട്ട തന്റെ കൈവശമുള്ള മുഴുവൻ തെളിവുകളും താൻ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ 2016-17 കാലത്ത് ഉപയോഗിച്ചിരുന്ന മൊബൈൽ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ അവ തന്റെ കൈവശം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അത് നൽകാത്തത്. മറ്റ് അന്വേഷണവുമായി താൻ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ തന്നെ പോലീസ് സംഘം പിന്തുടരുന്നു എന്ന കാര്യവും അദ്ദേഹത്തിന്റെ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം ഈ പ്രത്യേക അന്വേഷണ സംഘമാകട്ടെ സിദ്ദീഖ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നും ഒന്നോ രണ്ടോ വാക്കിലുള്ള മറുപടി മാത്രം ാണ് പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കാൻ അദ്ദേഹം ഇതുവരെയും തയ്യാറായിട്ടില്ല. ബാങ്ക് രേഖകൾ മാത്രമാണ് ഹാജരാക്കിയത്. അത് ഈ കേസിന്റെ അന്വേഷണത്തിൽ നിർണായകമായ ഒരു രേഖയല്ല. നിർണായകമായത് ഡിജിറ്റൽ തെളിവുകളാണ്. കൂടാതെ ഈ അന്വേഷണം സങ്കീർണമാണ്. കാരണം സമൂഹ മാധ്യമങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിന് സമയമെടുക്കും. സിദ്ദീഖിന് ജാമ്യം ലഭിച്ചാൽ ഇത് സമയം നീണ്ടുപോയാൽ അദ്ദേഹം അന്വേഷണത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനും രക്ഷപ്പെടാനും വഴിയൊരുക്കും എന്നും അതുകൊണ്ട് തന്നെ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. ഇന്ന് സുപ്രീംകോടതിയിലെ 13-ാം നമ്പർ കോടതിയിൽ 17-ാമത്തെ ഐറ്റമായാണ് ഈ സിദ്ദീഖിന്റെ ജാമ്യാപേക്ഷ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. 11:30-ഓടുകൂടി ഈ ഹർജി പരിഗണിക്കും സുപ്രീംകോടതി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. രാജേഷ് വിദുര പറയാം. ഗുഡ് മോർണിംഗ്. ഈ സാജൻസ് കറിയ എന്ന ഒരു പ്രത്യേകതരം ജീവി, ആ വാക്ക് ഞാൻ പ്രയോഗിക്കുന്നില്ല, താങ്കളെയും 24-നെയും കുറിച്ച് പറഞ്ഞ കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഞാനത് കണ്ടില്ല. ഞാൻ സാധാരണ ഇതേപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാറില്ല. കാര്യം വലിയൊരു മാന്യൻ്റെ വീഡിയോ ആയതുകൊണ്ട് ഞാനത് കാണാറില്ല എന്നുള്ളതാണ് സത്യം. എന്നാലും ചില സുഹൃത്തുക്കൾ, വളരെ എന്നോട് അടുപ്പമുള്ള ചില ആളുകളൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. കാരണം ആ കുട്ടികൾ മരിച്ച ആ അപകടത്തിന് എൻ്റെ പേരിൽ കേസെടുക്കാത്ത എന്താണെന്നാണ് അദ്ദേഹത്തിൻ്റെ അന്വേഷണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ന്യായമനുസരിച്ച് KSRTC വിസ എവിടെയെങ്കിലും മുട്ടിയാൽ മന്ത്രി KB ഗണേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യണം എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അപ്പോൾ മാത്രമല്ല, ഈ ഷാജൻസ് കറിയ എന്ന് പറയുന്ന ആൾ ഒരു കോടതി അലക്ഷ്യമാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കെതിരെയോ അല്ലെങ്കിൽ 24-നെതിരെയോ അദ്ദേഹത്തിൻ്റെ വാർത്തകൾ പ്രസിദ്ധപ്പെടുത്താൻ കോടതി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വിലക്ക് ലംഘിച്ചാണ് അദ്ദേഹം ഇത്തരം വാർത്തകൾ പ്രസിദ്ധപ്പെടുന്നത്. നിയമ നടപടി തീർച്ചയായിട്ടും സ്വീകരിക്കും. അതേസമയം എൻ്റെ വിലപ്പെട്ട സമയം ഇതിനായി ഞാൻ ചെലവഴിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഒന്ന്, പന്നിക്കൂട്ടത്തോട് ഏറ്റുമുട്ടുന്നത് ശരിയല്ല എന്നുള്ള ചില ബുദ്ധിയുള്ള ആൾക്കാർ പറയുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, ആ സമയത്ത് ഏതെങ്കിലും പട്ടിണി പാവങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് ഈ സമയം വളരെ വിലപ്പെട്ടതാണല്ലോ, ആ സമയത്ത് നല്ലതെന്ന് തോന്നുന്നു. ഇദ്ദേഹം ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും. കേരളത്തിലെ എത്രയോ ആളുകളുടെ നല്ലവരായി നടക്കുക, എത്രയോ ആളുകളെ ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇതൊരു പാഴ്നിലാവാണ്. അതിൻ്റെ പിന്നാലെ പോകേണ്ട എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും കമ്പനി.